അതെ, ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷെ തീർച്ചയായിട്ടും അതിനു മുമ്പ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് കമന്റ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത്, തെരഞ്ഞെടുപ്പിന് മുമ്പ് കഴിഞ്ഞ 180 ദിവസക്കാലമായി കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, അങ്ങേടത് മാത്രമല്ല കേട്ടോ, എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഇങ്ങനെ ലീക്ക് ചെയ്യപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിൽ ചില ആളുകളെ സവിശേഷകരമായ പ്രതിസ്ഥാനത്ത് നമ്മൾ നിർത്തിക്കൊണ്ട് അർദ്ധസത്യങ്ങളും അവസർപ്പക കഥകളും ചർച്ച ചെയ്ത് എത്ര മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്തുണ്ടായി? ഈ ലീക്ക് ചെയ്യപ്പെട്ട മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അങ്ങ് ഈ സംവാദത്തിനായിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ട് പോകാം. പക്ഷെ എത്ര അനുഭവങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയമായ ദുഷ്ടലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവർ നമ്മളെ നോക്കി പരിഹസിക്കില്ലേ? നിങ്ങൾ ഇപ്പോഴും ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചിട്ട്, ഇവരുടെ ലീക്ക് ചെയ്യപ്പെട്ട മൊഴികളുടെ സാങ്കേതികം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു മന്ത്രി ഇവിടെ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും ഇപ്പോൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകേണ്ടതായി വന്നിരുന്നേനെ. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഒരു സെക്രട്ടറി സി എം രവീന്ദ്രൻ എന്തായിരുന്നു കൂടെ കൂളിളക്കം? നമ്മുടെ നാട്ടിൽ കോൺഗ്രസിന്റെയും BJP യുടെയും പ്രതിനിധികൾ പാടിപ്പാടി നടന്നുകൊണ്ടിരുന്ന അവസർപ്പക കഥകളുടെ മഹാപ്രവാഹം എന്തായിരുന്നു? അപ്പോ ഇതൊക്കെ കണ്ടിട്ട് വേണം പ്രത്യേകിച്ച് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് സോളിഡായ ഒരു പ്രൂഫോട് കൂടെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നമ്മുടെ പബ്ലിക് ഡൊമൈനു മുമ്പിൽ വന്ന് പറഞ്ഞിട്ടില്ല സ്പീക്കർ തെറ്റ് ചെയ്തിട്ടുണ്ട്, കുറ്റക്കാരനാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്. അദ്ദേഹം ഒരു ഭരണഘടനാ പദവി വഹിക്കുന്നയാളല്ലേ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ മൊഴി, അങ്ങനെ ഒരു മൊഴി വന്നിട്ടുണ്ട് എന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ ഒരു മൊഴി വന്നാൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ സഭയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മൊഴി ലഭിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുവാൻ ഈ അന്വേഷണ ഏജൻസികളും മറ്റുള്ളവരും തയ്യാറാകണ്ടേ? അതിനു പകരം ഈ വാർത്തകൾ മൊഴികളായി പുറത്തുവിട്ട് അതിലൂടെ ഈ ദുഷ്പ്രചരണം നടത്തി BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിക്കാനെത്തിയ ED യുടെ ചെയർമാനായി, കേരളത്തിലെ ചെയർമാനായി പ്രവർത്തിച്ച് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്? എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്പീക്കർക്ക് നേരെ ഇങ്ങനെ നിയമവിരുദ്ധമായ ഭരണഘടനാ ലംഘനത്തോടുകൂടെയുള്ള ഇത്തരം ഏർപ്പാടുകൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടന്നതായി നമ്മുടെ ആരുടെയും എങ്കിലും ഓർമ്മയിലുണ്ടോ? ഇത് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടുകൂടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ചില പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. 2020 നിന്ന് 2021 കാലെടുത്ത് വെക്കുമ്പോൾ തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുക എന്നാണ് ഞങ്ങൾ കരുതിയത്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കുക.